മറ്റൊരു കാര്യം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ആക്ഷേപിച്ചു പോസ്റ്റ് ഇടുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. അല്ല, ഞാൻ പറയട്ടെ, സുഹൃത്തുക്കളാണ് ചിലപ്പോൾ നാളെ നമ്മൾ കണ്ടിട്ട് കൈ കൊടുത്ത് ഈ പ്രശ്നങ്ങൾ തീർത്തു കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് വെറുതെ നാണം കെടാൻ പോകണം, മനസ്സിലായില്ലേ? കാരണമെന്ന് വെച്ചാൽ ഒന്നുമില്ല, നാളെ ഞാൻ ചാലുപ്പയാട് ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നാളെ പോയി ഒരു കൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങളല്ലേ നാണം കെടും? ആണോ അല്ലേ? അല്ലേ? ഒരു പ്രശ്നം വന്നു, പ്രശ്നം സോൾവ് ചെയ്ത് തീർന്നു, അത്രേ ഉള്ളൂ. ധരിച്ച് കാര്യങ്ങളൊക്കെ പരിഹരിച്ച് ഒരു കൈ കൊടുത്താൽ തീരുന്നതേ ഉള്ളെങ്കിൽ, ഇയാൾ ഞാൻ പറയണം, അങ്ങനെ കൊടുത്താൽ തീരുന്നതേ ഉള്ളെങ്കിൽ ഈ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നത് ഈ കിടന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കിടന്ന് അടിയോടുന്ന എല്ലാവരും എന്ത് ചെയ്യും? അവസാനം അവരെല്ലാവരും വെറുതെ കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺട്രവേഴ്സി നമ്മളെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ, അതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യുക? ഫൈറ്റ് ചെയ്യുക. അതിനുവേണ്ടി എന്താ ഇപ്പം തന്നെ കൊച്ചിയിൽ നമ്മളെ ഇത് വരുന്നില്ല, അതിനുവേണ്ടി എന്ത് ചെയ്യുക? ഇറങ്ങിത്തിരിക്കുക. ഇതേപോലെ രാജ്യത്തിലുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക? പോവുക, മനസ്സിലായല്ലേ? ഇപ്പം എന്നെ ഇപ്പോൾ എത്രയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും തകർക്കാൻ ശ്രമിക്കാനേ പറ്റൂ. ഇപ്പം ഞാനിപ്പോഴും ഇവിടെ നിൽക്കുന്നില്ലേ, ഇപ്പം പലരും എന്ത് പറഞ്ഞു, ഗോകുലും ഗോപാലൻ സാറിൻ്റെ മൂവി പോയി, ഗോകുലും പിക്ചേഴ്സിൻ്റെ മൂവി ചെയ്യുന്നില്ല, സാറിൻ്റെ വായിന്ന് തന്നെ ഇപ്പോൾ കേട്ടില്ല അല്ലേ? ഞാൻ ചോദിക്കുക, സാറ് എന്നെ പറഞ്ഞു, മോനെ നമുക്ക് ചെയ്യണം, ഒറ്റ പടത്തിൽ തന്നെ അടിപൊളിയാക്കണം. സാർ മോനെ എന്ന്, കാരണം ഞാനും സാറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല. സാറിൻ്റെ ഹോസ്പിറ്റലാണ് ഞാൻ ജനിച്ച, സാറിൻ്റെ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തിരുന്നത്. സാറ് എപ്പോഴെങ്കിലും അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ സാറിനെ രാത്രി നോക്കുന്ന ഞാനാണ്, മനസ്സിലായില്ലേ? ആ ഒരു ബന്ധം ഞാനും സാറും തമ്മിലുണ്ട്, അതാണിപ്പോൾ കണ്ടത്, മനസ്സിലായില്ലേ? ഓക്കെ. സോ അതുകൊണ്ട് ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പലരും ഈ സോഷ്യൽ മീഡിയ സ്പ്രെഡ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത്, നിശ്ചയം വരെയുള്ള കാലഘട്ടത്തിൽ ഇതേപോലുള്ള ട്രോളുകളും, അല്ല ട്രോൾസ് ഒന്നും കുഴപ്പമില്ല, അല്ല അതൊന്നും പ്രശ്നം, ഞാൻ പറയുന്നില്ല. ഇപ്പം നമുക്ക് ജീവിതത്തിൽ മുന്നേറണം അല്ലെങ്കിൽ വളരണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഞാനിതൊക്കെ ഫേസ് ചെയ്ത് പഠിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലക്ഷ്യങ്ങൾ വലുതാകുമ്പോൾ ഞാൻ അതിലേക്ക് പോകുന്ന ടൈമിൽ ഇതിൽ നിന്ന് അപ്പുറത്തായിരിക്കും ഞാൻ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോഴേ ഞാൻ തളർന്ന് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഗീവപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? ലക്ഷ്യങ്ങൾ ഡ്രീംസ് വലുതായിട്ടുള്ള ആൾക്കാർ ഇതിൽ നിന്ന് അപ്പുറം എന്ത് ചെയ്യേണ്ടി വരും? ഫേസ് ചെയ്യേണ്ടി വരും, മനസ്സിലായില്ലേ? ഞാനൊരു ഭയങ്കര വലിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ഭയങ്കര കാര്യങ്ങളൊന്നും സാധിച്ച ഒരാളൊന്നുമല്ല, പക്ഷേ അങ്ങനെ ചെയ്യണം, സാധിക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് അല്ലേ? നമുക്കെല്ലാം ഒരു സാധനക്കാരൻ എന്താ, ഇപ്പം എല്ലാവർക്കും ഇപ്പം ഒരുപാട് ടാലൻറ്റുള്ള കഴിവുകളുള്ള മനുഷ്യർക്ക് മാത്രം ജീവിക്കാനുള്ളത് മാത്രമാണ് ഈ ലോകം അല്ല, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും കൂടെ ജീവിക്കാനുള്ളതാണ് ഈ ലോകം അല്ലേ? എല്ലാവർക്കും അങ്ങ് ഭയങ്കരമായിട്ട് വരയ്ക്കാൻ പറ്റുമോ? എല്ലാവർക്കും അങ്ങ് ഇത് ചെയ്യാൻ പറ്റും? പക്ഷേ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക, അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? അത് അംഗീകരിക്കുന്നവർ കാണും, അംഗീകരിക്കാത്തവർ കാണും. അംഗീകരിക്കാത്തവർ വിമർശിച്ചു കഴിഞ്ഞാൽ അത് ഏൽക്കാനും കൂടെ ഉള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരുന്നാൽ മതി, സിമ്പിൾ, അത്രേ ഉള്ളൂ. എനിക്ക് എപ്പോഴും സാധാരണക്കാരെന്ന് പറയാനാണ് ഇഷ്ടം. ഞാൻ നിങ്ങൾ ഇറങ്ങിയ തൊട്ട് ഇന്നേ വരെ ഇപ്പോൾ ചോദിച്ച ബ്രോ, നിങ്ങളടുത്ത് ഞാൻ ഇടപെടുന്നത് എങ്ങനെയാണ്? ഞാൻ ഇറങ്ങി പറഞ്ഞോ, ഓപ്പണായിട്ട് പറഞ്ഞോ, ഞാൻ ഇറങ്ങിയ സമയം തൊട്ട് ഈ സെക്കൻഡ് വരെയും ഈ ദിവസം വരെ നിങ്ങൾ എൻ്റെ കൂടെ പല സ്ഥലത്തും വരുന്നത് എനിക്ക് എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പം ഞാൻ സാധാരണക്കാരൻ തന്നെയാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്, അല്ലെങ്കിൽ ഞാൻ അറിയപ്പെടുന്ന ഒരുപാട്, സെലിബ്രിറ്റി എന്നല്ല അറിയപ്പെടുന്ന ആളെന്നാണ് പറഞ്ഞത്, സെലിബ്രിറ്റി എന്നല്ല അറിയപ്പെടുന്ന ആൾ. അറിയപ്പെടുന്ന ആളും സെലിബ്രിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? അറിയപ്പെടുന്ന എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എന്നെ അറിയപ്പെടുന്നുണ്ട് അല്ലേ നിങ്ങൾ ഈ വന്ന് എന്നെ വീഡിയോ എടുക്കുന്നത്. സെലിബ്രിറ്റി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അറിയപ്പെടുന്ന ആളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വേറെ 666 ഉദ്ദേശിക്കുന്നത്? ആ ചോദിച്ചില്ലേ പയ്യവരം, ഇത് എല്ലാം കൂടി വിളിച്ചെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് രണ്ട് വാച്ച്? ഒന്നെന്ന് പറയുന്നത് എനിക്ക് സമയം നോക്കാനും, ഒന്നെന്ന് പറയുന്നത് എതിരാളികളുടെ സമയം കുറിക്കാനും, മനസ്സിലായി? അതുകൊണ്ടാണ് രാവണ യുദ്ധം എന്ന് പറഞ്ഞൊരു പേരുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ എനിക്കുണ്ട്. പലരും വിചാരിക്കുന്ന ഫിലിം ഫീൽഡ് തകർക്കാൻ വന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒട്ടും സപ്പോർട്ടില്ല എന്നല്ല, ഇല്ല ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. ഒരു ബ്ലൂടിക്കുള്ള ഒരാൾക്കാരും എൻ്റെ പോസ്റ്റിൻ്റെ താഴെ വന്ന് ഒരു കമൻറ്റ് പോലും ചെയ്യാറില്ല. ഏത് പോസ്റ്റ് എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും, ചെയ്യാറില്ല. പക്ഷേ എനിക്കതിലൊന്നും പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ. നമുക്ക് സാധാരണ നമ്മളൊരു സിനിമയുടെ പോസ്റ്ററൊക്കെ ഇറക്കുമ്പം നമ്മൾ വലിയ വലിയ ആൾക്കാരുടെ ഇതിൽ ഗ്രൂപ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന ഇതിൽ അനൗൺസ് ചെയ്യുന്ന, അത് ചെയ്യുന്ന, ഇത് ചെയ്യുന്ന. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് വന്ന ആളാണ്, അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് പറഞ്ഞത് എൻ്റെ പോസ്റ്റർ എൻ്റെ ഒഫീഷ്യൽ പേജിൽ ഞാൻ എന്ത് ചെയ്യും, ഇന്ന സമയത്ത് അനൗൺസ് ചെയ്യുന്നത്. അത് ഇതുവരെയായിട്ടും ആരും ചെയ്തിട്ടില്ല, മനസ്സിലായി? എല്ലാവരും വലിയ വലിയ ആൾക്കാരുടെയും ഗ്രൂപ്പ്, അതെ, നിങ്ങളെല്ലാം എല്ലാവരും ചെയ്തതാണ്, എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒറ്റൊരാൾ മാത്രമാണ് എൻ്റെ ഇതിൽ. അപ്പോൾ എൻ്റെ ആ സംഭവം ചർച്ചയായിട്ടുണ്ട് അല്ലേ? നമ്മൾ ചർച്ചയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് ഉണ്ട് അല്ലേ? ചുമ്മാ ഒരു പോസ്റ്റർ അല്ലല്ലോ, ആ ഒരു പോസ്റ്റർ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഓരോന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്ത് കാണിക്കാനാണ് തോന്നുന്നത്, മനസ്സിലായില്ലേ?
സീരിയസ്ലി പറഞ്ഞു. ഇപ്പം എൻ്റെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയെങ്കിലും ചെയ്ത് കാണുക എന്ന് വെച്ചാൽ അതിൻ്റെ അങ്ങ് ബെസ്റ്റ് അങ്ങ് ചെയ്യണം എന്നല്ല പറയാം. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ മാക്സിമം ലിമിറ്റിലിരുന്ന് ഞാൻ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അല്ല ട്രോൾസ് കണ്ടു ഞാൻ ചോദിച്ചു, ഞാൻ കഴിഞ്ഞ വണ്ടിയിൽ വരുമ്പോൾ ഞാൻ ചിരിച്ചു. അല്ല ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് അറിയോ, ഈ ട്രോൾസ് കാണുമ്പം അവരുടെ വിലപ്പെട്ട സമയം എടുത്ത് എൻ്റെ പോസ്റ്റർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ആൾക്കാരിലേക്ക്. ഒന്ന് ആലോചിക്കുക, എൻ്റെ ഒറ്റ പേജിലിട്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല സ്ഥലത്തും എത്തി ചർച്ചകളായി, ഈവൻ ഹേറ്റേഴ്സ് പോലും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സക്സസ് ആണത്. ഒറ്റയ്ക്കൊരു പോസ്റ്റർ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു ബീജം എൻ്റെ സ്വന്തം പേജിൽ ഇട്ടിട്ട് ഇത്രയും സോഷ്യൽ മീഡിയ സർക്കുലേറ്റ് ചെയ്ത് ഇത്രയും അത് ചർച്ചാ വിഷയം ആക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അത് എൻ്റെ വിജയം തന്നെയാണ്. മനസ്സിലായില്ലേ? വേറെ ആരെയും സഹായം ഞാൻ ചോദിച്ചിട്ടില്ല, എൻ്റെ ഒറ്റയ്ക്കാണ് ഇട്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ട്രോൾസും ഇതേപോലെ വിമർശിക്കുന്ന വീഡിയോസും എല്ലാ കൈൻഡ് ഓഫ് കാര്യങ്ങളും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ ചെയ്യണം, ഒരാൾ വളരുമ്പോഴത്തേക്ക് ഇതെല്ലാം വേണം. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്നെ പറ്റി സംസാരിക്കത്തില്ല, എന്നെ പറ്റി പറയത്തില്ല. ബിഗ് ബോസ് കഴിഞ്ഞ് 1 ഇയർ ആയില്ലേ, 1 ഇയർ ആകുമ്പോഴും ഇപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, അത് ഏത് രീതിയിലാണെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു എന്താ പറയുക, പ്രാധാന്യമുണ്ട്, വാല്യൂ ഉണ്ട്, അത്രേ ഉള്ളൂ. മനസ്സിലായി? അല്ല ഞാൻ പറഞ്ഞില്ലേ, വെഡിങ് എന്ന് വെച്ചാൽ അല്ല എൻഗേജ്മെന്റ് ആക്ച്വലി കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്ലി അത് എൻഗേജ്മെന്റ് ആണെന്നും പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു കല്യാണം മുടക്കാൻ വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത മേ ബി എൻ്റെതായിരിക്കും. ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പലരും. മനസ്സിലായില്ലേ? എന്തൊക്കെ കുത്തിത്തെരുപ്പുകളും കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ പുള്ളിയൊരു ഭയങ്കര സ്ട്രോങ് ആണ്, എന്നെ മനസ്സിലാക്കിയ ഒരാളെന്നുള്ളത്. കാരണം എനിക്ക് എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടീന് അവരുടെ ഫാമിലിയും എൻ്റെ ഫാമിലിയും മാത്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. കാരണം അതല്ലാതെ വേറൊരു കാര്യം നമുക്കില്ല. മനസ്സിലായില്ലേ? കാരണം എനിക്കൊന്ന് എൻഗേജ്മെൻറ്റ് വരെ ഇത്രയും കോൺട്രവേഴ്സിയും ചർച്ച ആയിട്ടുള്ള വേറൊരു എൻഗേജ്മെൻ്റ് ഉണ്ടെ ഇതിൽ മലയാളത്തിൽ. ഇനിയിപ്പോൾ ഞാൻ ആലോചിക്കും, എൻഗേജ്മെൻറ്റ് ഇങ്ങനെയാണെങ്കിൽ ഇനി കല്യാണം എന്താവുമെന്നാണ് ആലോചിക്കുന്നത്. ഇനി എന്ത് ചെയ്താലും ഞാൻ പറയാം, ഇപ്പം ഞാനിപ്പോൾ എന്ത് നല്ലത് ചെയ്താലും എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ അത് എന്ത് ചെയ്യും, കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ കുറ്റം പറയുമ്പോഴും അവിടെ എന്ത് ചെയ്യണം, ചർച്ച നടക്കുകയാണ്. അതാണ് സംഭവം. മനസ്സിലായില്ലേ? ചർച്ച നടക്കുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ആ കുറച്ചൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന രീതിയിൽ വരണം. മനസ്സിലായില്ല? പിന്നെ ഞാൻ അതാ പറഞ്ഞ കോൺട്രവേഴ്സീസ്, അല്ല ഞാൻ പറഞ്ഞു കോൺട്രവേഴ്സീസും കാര്യങ്ങളുണ്ട്, ഇതിൽ വിവാദങ്ങളുള്ള പലരും ഉണ്ട്. ചിലപ്പോൾ നാളൊരു സമയത്ത് നമ്മളൊക്കെ ഓൾറെഡി പരിചയത്തിലുള്ള സുഹൃത്തുക്കളാണ്, നാളെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വന്നിട്ട് കൈ കൊടുത്തിട്ട് ഇടയിൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ ഈ കടന്ന് ഈ പറഞ്ഞവരെല്ലാം എന്ത് ചെയ്യും? റോബിൻ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ, കൺഫ്യൂഷനില്ല, ഒന്നുമില്ല പ്രശ്നം. കൺഫ്യൂഷൻ നമുക്ക് സമയമുണ്ടല്ലോ, ഇന്നോ നാളെ, ഇന്ന് വൈകുന്നേരം ലോകം അവസാനിക്കുന്നില്ലല്ലോ, അല്ലേ? ഇനിയും നമുക്ക് സമയമില്ലേ? പ്രശ്നം ലോകരാജ്യങ്ങൾ വരെ സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത് അല്ലേ, അപ്പോഴാണ് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ. സോ അതൊക്കെ സോൾവ് ആകും വരും ദിവസങ്ങളിൽ, നമുക്ക് നോക്കാം. മനസ്സിലായില്ലേ? പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളായിട്ടുള്ള അല്ലാത്ത എന്താ ഉള്ളത്? എല്ലാവർക്കും ഹാപ്പിയായിട്ട് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? കാണുമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, ബ്രദർ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. നമുക്കിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും, നാളൊരു സമയത്ത് കൈ കൊടുത്തിട്ടേ ഒന്നുമില്ല, പ്രശ്നമില്ല, നമുക്ക് നല്ല രീതിയിൽ പിരിയാം എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് ശാലുപ്പയാട്. മനസ്സിലായി? നിങ്ങൾ തമ്മിലുള്ളത് ഇപ്പം അങ്ങനെ ചർച്ചയിലാണെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ സോഷ്യൽ മീഡിയ അല്ല, അതാ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നാളെ ചിലപ്പോൾ അങ്ങനെ വന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല, ഇനി നമ്മുടെ ഫാൻസ് ആരും എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരും ഇനി അതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട, നമ്മളെ രണ്ടുപേരെ വഴിക്ക് വിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും കൂടെ ഉള്ള മനസ്സ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് സംസാരിക്കുന്ന ആൾക്കാർക്കും കൂടെ വേണം. മനസ്സിലായില്ലേ? കാരണം രണ്ടുപേരുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങളാണ്, അതിൽ നമ്മൾ രണ്ടുപേരും നമുക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും വേറെ പ്രശ്നമില്ല. മനസ്സിലായില്ലേ? നാളെ നമ്മൾ സംസാരിച്ചത് പരിഹരിച്ചിട്ട് ഷേക്കാൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തീരും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ത് ചെയ്യരുത്, പ്രശ്നം ഉണ്ടാകരുത്. കാരണം സോഷ്യൽ മീഡിയ ഒരു വാർ ഉണ്ടാക്കാൻ, ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ പലരും പലരുടെ കമൻറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കമൻറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല, വെറും ഫേക്ക് അക്കൗണ്ട്സ് വന്നിട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു? ഇപ്പോൾ ഞാനൊരു പോസ്റ്റർ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ താഴെ അല്ല എല്ലാം ഇതേപോലെ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ചെയ്യുന്നു? ഇപ്പോൾ ആ പോസ്റ്റർ നല്ല അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരാൾ വളരുമ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ അറ്റാക്സ് ഫേസ്, ഞാൻ പറയും ഞാൻ ഒറ്റയ്ക്കാണ് എന്ത് ചെയ്ത ബിഗ് ബോസ് വരെയും വന്ന, ഇപ്പോഴാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ഇനി അങ്ങോട്ടാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്യും. മനസ്സിലായില്ലേ? ഇനി ലോഗ് ഇടിഞ്ഞ് വീഴുന്നതെന്ന് പറഞ്ഞാലും ഞാൻ ഫേസ് ചെയ്യും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. കാരണം അത് എനിക്ക് ഇനി ഞാൻ അത് പയ്യെ പയ്യെ ഉണ്ടാക്കിയ കാര്യമാണ്. മനസ്സിലായി? എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്ട്രീം, എന്ന് വെച്ചാൽ ഡെത്ത് വരെ ഫേസ് ചെയ്ത ഒരാളാണ്. മനസ്സിലായില്ല? മരണം വരെ ഫേസ് ചെയ്ത ഒരാൾക്ക് സത്യം പറയാം അതിൻ്റെ പിറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഓക്കെ, സോ സോഷ്യൽ മീഡിയ ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മനസ്സിലായില്ലേ? ഇത് ഇനിയിപ്പോൾ പറയും റോബിനാണെങ്കിൽ എന്ത് ചെയ്തു ഒരു ഇങ്ങനെ തെന്നി തെന്നി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? ചോദ്യങ്ങൾ ചോദിച്ചു ഒന്നുമില്ല. എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നത്, ഞാൻ ആരുടെയും ജീവിതത്തിൽ അങ്ങോട്ട് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? അതേപോലെ ഞാൻ ഇപ്പോഴും പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. പിന്നെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പരിഹരിക്കും, അത്രേ ഉള്ളൂ, സിമ്പിൾ. നാളെ സംസാരിച്ചത് സോഷ്യൽ മീഡിയ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ കാണിക്കും, അപ്പോൾ തീരാന്നേ ഉള്ളൂ. മനസ്സിലായില്ല? അത്
നീ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ഇപ്പം എൻ്റെ പേര് പറഞ്ഞിട്ട് പലരിടത്തും പോയി തെറി വിളിച്ച് അതും കൂടെ മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള എൻ്റെ പേര് പറഞ്ഞിട്ടുള്ള പല അക്കൗണ്ട്സും പോയിട്ട് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരടുത്ത് പോയി തെറി പറയുന്നുണ്ട്. ആ എൻ്റെ പേരും പറഞ്ഞു എൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു. അതും കൂടെ ഈ ആൾക്കാർ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ മനസ്സിലാക്കുക. അങ്ങനെ കുറേ അക്കൗണ്ട്സ് ഇറങ്ങിയിട്ടുണ്ട്.